സമസ്ത ഇപ്പം അതിനെ ഇപ്പം ഈ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ഞാൻ പത്രമൊന്നും രാവിലെ കണ്ടില്ല, ഇറങ്ങിയിട്ടുണ്ടാകുന്ന പത്ര വ്യവസായമാനി മാത്രമാണ്. സമസ്ത പറയുന്ന ഈ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ പത്രങ്ങൾക്കും, അതിൻ്റെ വിവിധ രൂപത്തിൽ അവർ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളൂ. സമസ്ത പിന്നെയും കുറേ കാര്യങ്ങൾ വളരെ സത്യസന്ധമായ രാഷ്ട്രീയത്തിനപ്പുറം പറയുന്നൊരു പത്രമാണ് സമസ്ത. അവർ പൊതുവിഷയങ്ങളിൽ നന്നായിട്ട് ഇടപെടാറുണ്ട്. അപ്പം സാമുദായിക രാഷ്ട്രീയ സീമകൾക്കപ്പുറം പൊതുസമൂഹത്തിൻ്റെ ഒരു വിഷയം എന്ന നിലക്കായിരിക്കും സമസ്ത ഇത്ര എന്താ പറയുക ഓപ്പണായിട്ട് ശക്തമായി പറഞ്ഞിട്ടുണ്ടാവുന്നത്. തോമസ് കെ തോമസ് ബന്ധപ്പെട്ടു, ഇനിയിപ്പോ എല്ലാരും ബന്ധപ്പെടാൻ പോകില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരാളെയും ബന്ധപ്പെടില്ല. ഇനിയിപ്പോ ചൊവ്വാഴ്ച സഭയിൽ എത്തില്ലോ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇവരൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരുപാട് എം എൽ എമാരുണ്ട് അപ്പുറത്ത്. ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന സി പി എമ്മിലെ എം എൽ എമാർ പലരും, മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ എന്താ പറയുക ഈ ഫീലിംഗ് ഉണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്, അവർ ചർച്ച ചെയ്യുന്നുണ്ട്. സി പി എം ലീഡർ അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ചെറുതും വലുതുമായവർ ഈ എന്താ പറയുക ഇതിപ്പോൾ ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്, എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടിട്ടില്ലേ? നമ്മൾ ബോഗി കൊളുത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുമതി കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതുപോലെ ഇപ്പോൾ ഇത് എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ബോഗി പല സ്ഥലത്തേക്ക് കിടക്കുക. ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊളുത്തും, പിന്നെ അങ്ങനെ പോകും അവിടെ നിന്ന് കൊളുത്തും, അങ്ങനെ ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് ഇറക്കുമ്പോഴത്തേക്ക് കുറേ ബോഗികൾ ചെയ്ത് ഘടിപ്പിക്കപ്പെടും. അതാണ് ഈ ഇതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതെയാണ്, കണ്ണൂർ മാത്രമല്ല അല്ലാത്തടത്തുണ്ട്. അതായത് സി പി ഐ പറയുന്നത്, സി പി ഐയെ കുറിച്ച് ജനങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സി പി ഐ നേതൃത്വം അറിയിക്കട്ടെ. അപ്പോൾ ഞാനത് പറയുന്നില്ല, പറയേണ്ട ഘട്ടം വരുമ്പോൾ നമുക്ക് പറയാം. പക്ഷേ സി പി ഐ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ വ്യക്തിപരമായിട്ട്. അതിപ്പോ ലീഗിനെ പറ്റി പറയുന്നത് നമ്മൾ മലപ്പുറം 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 എന്ന് പറയില്ലേ? അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ലീഗ് പ്രവർത്തകർ ഇപ്പോ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, നമ്മൾ പല ജില്ലയിൽ പാർട്ടിന്റെ പരിപാടിക്ക് പോയിട്ടുണ്ടല്ലോ. കണ്ണൂർ പോകുമ്പോൾ നമുക്ക് വേറെ സന്തോഷമാണ്, അത് വേറെ പാർട്ടിക്ക് ഉണ്ടാവും. കേരള കോൺഗ്രസ്സുകാർക്ക് കോട്ടയത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരു ഒരു സംഗതിയാണ് ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നതാണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണൂർ കണ്ണൂർ എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയാ, നമുക്ക് ഒരു ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ജില്ല എന്നതിലേക്ക് വരില്ലോ. ഇപ്പൊ കേരളത്തിൽ മറ്റേ നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോണ്ടാസ് കോമാളി കോമാളി എന്നിങ്ങനെ ഇടക്കിടക്ക് പറയുന്നില്ല, അറിയാതെ പറഞ്ഞു വന്ന് അതിൻ്റെ ഞാൻ വിശദീകരിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങളോടാണല്ലോ. അതൊരു മലപ്പുറം പാർട്ടി, കൊണ്ടോട്ടി പാർട്ടി, കേരള പാർട്ടി, മലബാർ പാർട്ടി ഒന്നുമല്ല. നമ്മൾ കേരളത്തിലെ ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ എന്താ പറയാ നിലപാടിനും അനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ അടിയിൽ വേറെ ഇന്നലെ ഇപ്പൊ നിങ്ങള് ഇന്നലെ ഞാന് രണ്ടു മൂന്ന് തിരുമേനിമാരെ പോയി കണ്ടു, ബിഷപ്പ്മാര്, ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാതെ പോയിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം. ഇപ്പൊ ഞാൻ ഈ മോട്ടോർ സൈക്കിള് ഓടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു വിഷയമാണ് ഈ മലയോര മേഖലയിലെ ഈ പറയുന്ന മാൻ അനിമൽ കോൺഫ്ലിക്ട്, വന്യമൃഗ ശല്യം. അപ്പം ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആ സമൂഹമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇതേ മനസ്സിലാണ്, നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളോടൊപ്പം എനിക്കല്ല പിന്തുണ, വിഷയത്തിനാണ് പിന്തുണ. അതാ മനസ്സിലാക്കേണ്ടത്.